ക്ലാസ് ആരംഭിക്കാൻ പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ഈ സൺഡേ സ്കൂളായി ഒരുമിച്ച് കൂടാൻ തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്ന പിതാവേ അപ്പ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് പരിപാലിച്ചുകൊണ്ട് മാറാങ്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം അപ്പൻ്റെ കൃപ, അപ്പൻ്റെ സാന്നിധ്യം തന്നെ കൂടെ ഉണ്ടായിരിക്കും മാറാങ്കണമെന്ന്. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കും മാറാങ്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ അപ്പ, ഈ സൺഡേ സ്കൂളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അപ്പൻ്റെ കൃപ, അവിടുത്തെ സാന്നിധ്യം തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും മാറാങ്കണമെന്ന്. സകലം അപ്പൻ്റെ ആടുപാടുള്ള പൊക്കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തു പോലെ പ്രാർത്ഥനകൾക്ക് മാറാങ്കണം നല്ല ദൈവമേ. ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 14-ാമത്തെ പാഠമാണ്. ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? ജോൺ കോസ് മിഷണറിയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ജോൺ കോസ് മിഷണറിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജില്ല ഏതാണ്? നമ്മുടെ ജില്ല തിരുവനന്തപുരമാണ്. ജോൺ കോസിന്റെ ജീവിതവും പ്രവർത്തനവും മനസ്സിലാക്കുക എന്നാണ് പാഠത്തിന്റെ പേര്. ക്രിസ്തുവിന്റെ മരണശേഷം 1895 രൂപം കൊണ്ട പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ മിഷണറി സംഘടനയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി. LMS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. LMSന്റെ ഫുൾഫോം എന്താണെന്നാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഈ സമൂഹത്തിലെ ഒരു കൂട്ടം മിഷണറിമാർ 1837 ഒക്ടോബർ 20 ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തിരിച്ചു. 1838 മാർച്ച് 31 അവർ കൊല്ലത്ത് കപ്പലിറങ്ങി. ആ സംഘത്തിലെ ഒരു മിഷണറിയാണ് ജോൺ ക്രോസ്. അപ്പം 1838 മാർച്ച് 31 കൊല്ലത്ത് കപ്പലിൽ ഇറങ്ങിയ ഒരു സംഘത്തിലെ മിഷണറിയാണ് ആര്? ജോൺ കോസ്. തൻ്റെ ദൈവസ്നേഹവും പ്രവർത്തനവും സന്നദ്ധതയും കൊണ്ട് അന്നത്തെ മഹാരാജാവിൽ നിന്ന് അനുമതി നേടി അദ്ദേഹം തിരുവനന്തപുരത്തുള്ള കണ്ണമൂല എന്ന സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണമൂല എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ഒരു ആരാധനാലയം പണിത്. ഇപ്പോൾ ഈ സ്ഥലത്താണ് കണ്ണമൂല ഐക്യ വൈദിക സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അച്ഛന്മാരൊക്കെ പഠിക്കുന്ന സ്ഥലമാണ് ഈ കണ്ണമൂല വൈദിക സെമിനാരി. അത് ആരാണ് അവിടെ രൂപം കൊള്ളിച്ചത്? ജോൺ കോസ് മിഷണറിയാണ്. ജോൺ കോസിന്റെ പരിശ്രമ ഫലമായി തെക്കൻ കേരളത്തിൽ പുത്തൻ ഉണർവുണ്ടായി. പ്രത്യേകിച്ച് 1838 തിരുപ്പുറം കേന്ദ്രമാക്കി ഒരു പള്ളിയും പള്ളിക്കുടവും അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ അന്തോണി എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. ജോൺ കോസ് മിഷണറിയുടെ പ്രവർത്തന ഫലമായി ക്രിസ്തുമതം സ്വീകരിച്ച് അന്തോണി സഭയോട് ചേർന്നു. അപ്പോൾ അവിടെ അന്തോണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ജോൺ കോസിന്റെ പ്രവർത്തന ഫലമായി ക്രിസ്തുമതം സ്വീകരിച്ച് അന്തോണി സഭയോട് ചേർന്നു. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ച് അരുളാനന്ദ ഉപദേശിയായത്. പിൽക്കാലത്ത് എന്തൊരു പേര് സ്വീകരിച്ചു? അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ച് ഈ അന്തോണി എന്ന് പറയുന്ന ആള് അരുളാനന്ദ ഉപദേശിയാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് പ്രശസ്ത സുവിശേഷകനായ മോശവത്സര ശാസ്ത്രിയ. ഇന്നത്തെ തിരുപ്പുറം CSI സഭ ജോൺ കോസ് മിഷണറിയുടെ പേരിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ തിരുപ്പുറം സഭ ആരുടെ പേരിലാണ് നിലകൊള്ളുന്നത്? ജോൺ കോസ് മിഷണറിയുടെ പേരിലാണ് നിലകൊള്ളുന്നത്. ഈ മോശവത്സര ശാസ്ത്രിയാര് നമ്മുടെ സഭയിലും ഒരു പുരോഹിതനായിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മുടെ സഭ രൂപീകരിച്ചതും മോശവത്സര ശാസ്ത്രിയാരാണ്. ഇനി ക്വസ്റ്റ്യൻസ് പഠിക്കാമോ? ജോൺ കോസിന്റെ സ്വദേശം ഏതാണ്? ഇംഗ്ലണ്ട്. ജോൺ കോസിന്റെ സ്വദേശം ഇംഗ്ലണ്ട്. ജോൺ കോസ് ഏത് മിഷണറി സമൂഹത്തിന്റെ കൂടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. ജോൺ കോസ് ഏത് മിഷണറി സമൂഹത്തിന്റെ കൂടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. ജോൺ കോസ് ഏത് സ്ഥലത്താണ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരത്തുള്ള കണ്ണമൂലയിൽ. ജോൺ കോസ് ഏത് സ്ഥലത്താണ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരത്തുള്ള കണ്ണമൂലയിൽ. ജോൺ കോസ് മിഷണറിയുടെ പ്രവർത്തനങ്ങളിലൂടെ തിരുപ്പുറം ദേശത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യ വ്യക്തിയാണ് അരുളാനന്ദം ഉപദേശി, അല്ലെങ്കിൽ ആര്? അന്തോണി. അരുളാനന്ദ ഉപദേശിയുടെ മകൻ ആരാണ്? മോശവത്സര ശാസ്ത്രിയ. അരുളാനന്ദ ഉപദേശിയുടെ മകൻ ആരാണ്? മോശവത്സര ശാസ്ത്രിയ. അടുത്ത് ഈ ചിത്രത്തിന് എല്ലാവരും നിറം കൊടുക്കണം. ശരിയായവ യോജിപ്പിക്കുക എന്ന് അന്തോണി എന്ന് പറഞ്ഞ ആരാണ്? അരുളാനന്ദ ഉപദേശി. കണ്ണമൂല സെമിനാരി എന്ന് പറഞ്ഞ കണ്ണമൂല എന്ന് പറയുന്നത് ഐക്യ വൈദിക സെമിനാരി. ജോൺ കോസ് എവിടെയാണ് പ്രവർത്തി? LMS മിഷണറി. അപ്പോൾ എല്ലാവരും AB യോജിപ്പിക്കണം, കേട്ടല്ലോ. അടുത്ത വാക്യം പഠിക്കാമോ? കുഞ്ഞു വാക്യമാണ് ഇന്ന് പഠിക്കേണ്ടത്. 1 തിമൊഥെയൊസ് 6:12a വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. എന്തോന്നാണ് വാക്യം? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നമുക്ക് പ്രാർത്ഥിക്കാമോ? ഇനി സ്നേഹവാനായിട്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്ന പിതാവേ അപ്പ, ഇവർ കേട്ട കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ
പാഴായിപ്പോവല്ലപ്പ, നല്ലത് മാത്രമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈതങ്ങളെയും കാത്തു പരിപാലിച്ച് മുദ്രയിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളെല്ലാവരോടും അപ്പൻ്റെ കൃപ അപ്പൻ്റെ സ്ഥാനത്ത് തന്നെ കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം അപ്പൻ്റെ ആൾപ്പാടുള്ള പൊൻകരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്ന യേശു ക്രിസ്തു മൂലം പ്രാർത്ഥനകൾ മാറാകണം നല്ലത് തന്നെ. ആമേൻ.